എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഇത്തരത്തിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബയോഡാറ്റ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഒരു CV എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരു നല്ല CV താഴെ പറയുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവണം. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, അതായത് നിങ്ങളുടെ നെയിം, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ് ഇവയടങ്ങിയ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ, അതായത് നിങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എംപ്ലോയ്മെന്റ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്കുള്ള സ്കിൽ, ഇന്റർപേഴ്സണൽ സ്കില്ല്, കമ്പ്യൂട്ടർ സ്കിൽസ്, അങ്ങനെ വിവിധ മേഖലയിലുള്ള നിങ്ങളുടെ സ്കില്ല്, ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ ഹോബീസ് ആണ്, എന്തൊക്കെ ഇൻട്രസ്റ്റ് ആണ്, അതെല്ലാം അവിടെ കൊടുക്കുക. ഇതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹോബീസോ ഇൻട്രസ്റ്റോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രത്യേകം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് ഉറപ്പുള്ള ഒന്നോ രണ്ടോ പേരുടെ റെഫറൻസും കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിൽ ഒരു CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഒരു മോഡല് മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ തന്നെ ഏത് മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് CV ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു മോഡൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഇൻസേർട്ട് ടേബിളിൽ പോവാം. രണ്ട് കോളം ഉള്ള ഒരു ടേബിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കോളം നമുക്ക് ചെറുതാക്കാം. ഈ ലെഫ്റ്റ് സൈഡിലെ കോളം പോലെ താഴെയുള്ള കോളം നമുക്ക് ചെറുതാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ റോയ്ക്ക് ഒന്ന് വലിപ്പം കൂട്ടാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടാബ് കീ പ്രസ് ചെയ്താൽ അടുത്ത റോ ഉണ്ടാവും. ഈ നെയിമിനെ നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടിക്കൊടുക്കാം. പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ ഫോണ്ട് സൈസ് കൂട്ടിക്കൊടുക്കാം, ബോൾഡ് ആക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ജോബ് പൊസിഷൻ, ഇപ്പോഴുള്ള നിങ്ങളുടെ ജോലി എന്താണ്, ആ ജോബ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആ റോയുടെ വലിപ്പം കൂടി വന്നോളൂ. ഇനി ടാബ് അടിക്കുക. അപ്പൊ അടുത്ത റോ ക്രിയേറ്റഡ് ആവും. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ കൊടുക്കുക. അതിനെയും നമുക്ക് സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്യാം. ടാബ് കീ പ്രസ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. റോ വലിച്ചാൽ അവിടെ ഗ്യാപ്പ് വരുന്നതായിരിക്കും, റോയ്ക്ക് വലിപ്പം കൂട്ടുന്നതാണ്. ഇനി നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ബോൾഡ് ചെയ്യുക, ടാബ് അടിക്കുക, ബോൾഡ് കീ ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഇതുപോലെ ഇയർ വൈസ് കൊടുക്കണം. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ താഴെ കൊടുക്കുക. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അതിന് ഫസ്റ്റിൽ നമ്മൾ ഇയർ കൊടുക്കണം. അപ്പം എന്ത് ചെയ്യണമെങ്കിൽ ഈ കോളത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, രണ്ട് കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിനെ ചെറുതാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്കത് ചെറുതാക്കാവുന്നതാണ്. ശേഷം ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് എന്താണ് അതാണ് കൊടുക്കേണ്ടത്. 2019, 2020 നിങ്ങൾ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മാനേജറോ, എന്താണ് നിങ്ങളുടെ പോസ്റ്റെങ്കിൽ ആ പോസ്റ്റ് കൊടുക്കുക. എക്സിക്യൂട്ടീവോ മാനേജറോ എന്താണെങ്കിൽ ആ ഒരു പോസ്റ്റ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി ബുള്ളറ്റ് ഇട്ടിട്ടാണ് ഇവിടെ എന്തൊക്കെയാണ് ആ പോസ്റ്റിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളും കാര്യങ്ങളും എന്തൊക്കെയാണ് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് നമുക്ക് ബുള്ളറ്റ് ഇട്ട് കൊടുക്കാം. ഏത് ടൈപ്പ് ബുള്ളറ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ടൈപ്പ് ബുള്ളറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ബുള്ളറ്റ് അവിടെ വന്നു. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊക്കെയാണ് ഞാൻ മാനേജറായിട്ടിരിക്കുമ്പോൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾ മാനേജറായിട്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിങ്ങനെ കൊടുക്കുക. എൻ്റർ അടിച്ചാൽ അടുത്ത ബുള്ളറ്റ് വരും. എന്നിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ഇവിടെയുള്ള നിങ്ങളുടെ വിവിധ മേഖലകൾ എന്തൊക്കെയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബുള്ളറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഒരു ബാക്ക് സ്പേസ് അടിച്ചാലും ബുള്ളറ്റ് ഓഫ് ആയിക്കോളും. അതിനുശേഷം വീണ്ടും ടാബ് നൽകുക. ഓരോ വർക്ക് എക്സ്പീരിയൻസും നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ടാബ് അടിച്ചാൽ നമുക്ക് ബുള്ളറ്റ് ഓൺ ചെയ്യാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബോൾഡ് ഓഫ് ചെയ്യണേ. അതിനുശേഷം ടൈപ്പ് ചെയ്തു നമ്മുടെ വർക്ക് എക്സ്പീരിയൻസുകൾ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്പെഷ്യലൈസേഷൻ, നിങ്ങൾ എന്തിലാണ് ഏറ്റവും ഇതായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിനെ നമുക്ക് ഇനി മെർജ് ചെയ്യാം. നമുക്ക് ഇനി രണ്ട് കോളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ മെർജ് സെല്ലെടുത്ത് മെർജ് ചെയ്യാം. എന്നിട്ട് ഈ ബുള്ളറ്റ് ഓഫ് ചെയ്യാം. ബാക്ക് സ്പേസ് അടിച്ചാൽ ബുള്ളറ്റ് ഓഫ് ആയിക്കോളും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടാബിനെ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. ഈ ടാബ് നീങ്ങിയിരുന്നാൽ അവിടെ മുതലേ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടാബ് എപ്പോഴും ഈ മാർജിനോട് മുട്ടിയിരിക്കണം. ഇനി നമുക്ക് മെയിൻ സ്പെഷ്യലൈസേഷൻ. ഇങ്ങനെ വട്ടത്തിലാണ് നമ്മൾക്ക് കൊടുക്കേണ്ടതെങ്കിലോ, അപ്പം അത് വട്ടത്തിലാണ് കൊടുക്കേണ്ടതെങ്കിൽ ഈ റോയെ വലിച്ച് വലുതാക്കി വയ്ക്കുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലുതാക്കുക. അതിനുശേഷം ഇൻസേർട്ട് ഷേപ്പിൽ പോവുക. സർക്കിൾ ഷേപ്പ് എടുക്കുക. അതിൻ്റെ ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമുക്കതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനെ വലുതാക്കണമെങ്കിൽ ദൂരത്തിലേക്ക് പിടിച്ച് വലുതാക്കാം. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് കുറയ്ക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഹോമിൽ പോയി ഫോണ്ട് സൈസ് ചെറുതാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൺട്രോൾ സി കൺട്രോൾ വി അടിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിതിനെ ഇവിടെ എന്താണോ വേണ്ടത്, ഏതൊക്കെ ഫീൽഡിലാണ് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കിട്ടിയിരിക്കുന്നത് ആ ഫീൽഡ് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ എത്ര കോപ്പി വേണമെങ്കിലും നിങ്ങൾക്ക് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ ആക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കളർ എങ്ങനെ മാറ്റാം, സെലക്ട് ചെയ്യുക, ഫില്ലിൽ പോവുക. ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽ, സോളിഡ് ഫില്ലുണ്ട്, ഗ്രേഡിയൻ്റ് ഫില്ലുണ്ട്, ഗ്രേഡിയൻ്റ് ഫില്ലെടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കണ്ടോ അതിൻ്റെ ഷെയ്ഡിങ് മാറുന്നുണ്ടല്ലേ. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ കൂടെ നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ആ ഷെയ്ഡിങ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി അതിൻ്റെ ലൈൻ കളറ് നമുക്ക് നോ ലൈൻ കൊടുത്താൽ ആ നീല കളറിലുള്ള ആ ലൈൻ പോകുന്നതായിരിക്കും. എന്താ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ. ഇനി അടുത്തത് സ്കിൽസ് നമുക്ക് കൊടുക്കാം. ഇവിടെ വെക്കുക, ടാബ് അടിച്ചാൽ പുതിയ റോ വരും. ഈ റോയ്ക്ക് വലിപ്പമുള്ളത് കൊണ്ട് അതിനെ പിടിച്ച് ചെറുതാക്കുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇവിടെ സ്കിൽസ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെങ്കിൽ ഇൻസേർട്ടിൽ ഷേപ്പ് എടുക്കുക, സ്ക്വയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നൈസായിട്ട് ലൈറ്റ് വീതിക്ക് അങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിൻ്റെയും ഫില്ല് ഗ്രേഡിയൻ്റ് ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഫിൽ വരും. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ ആക്കുക. ഇതാ ഇത് രണ്ടിടത്തും ഒരുപോലെ കൊണ്ടുവച്ച അങ്ങനെയാവും. ലൈൻ കളർ മാറ്റണമെങ്കിൽ ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ റോകളെല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് മെർജ് സെൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക.
അപ്പൊ നമുക്ക് അതിനെ ഒരൊറ്റ കോളമായിട്ട് കാണാം. ഇത്തരത്തിൽ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. വൃത്താകൃതിയിൽ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് രണ്ട് എൻ്റർ അടിച്ച് കൊടുക്കുക. എന്താണെങ്കിൽ ഫോട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം ഇൻസേർട്ട് പിക്ചറിൽ പോവുക, നിങ്ങളുടെ പിക്ചർ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇൻസേർട്ട് പറയുക, അതിനുശേഷം റാപ്പ് ടെക്സ്റ്റ് എടുക്കുക, ത്രൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഈ പിക്ചറിനെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാവുന്നതാണ്. അതിന് മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ക്രോപ്പ് ടു ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ സർക്കിൾ, ഈ ഓവൽ ഷേപ്പ് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഓവൽ ഷേപ്പിലാണ് അത് ക്രോപ്പ് ആയിട്ടുണ്ടാവുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനില്ല, ഇതുകൊണ്ടാണ് അത് കാണാത്തത്. അതിനുശേഷം പോയിട്ട് ആസ്പെക്ട് റേഷ്യോയില് 1:1 കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു വൃത്തം സർക്കിൾ വന്നതായിട്ട് കാണാം. ഈ പിക്ചറിനെ നമ്മൾ ഡ്രാഗ് ചെയ്യുക. കർസറിന്റെ ഷേപ്പ് കണ്ടില്ലേ, ഈ ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ പിക്ചർ താഴേക്ക് മൂവ് ചെയ്യുന്നതാണ്, കണ്ടോ. അപ്പൊ കറക്റ്റ് ആ വൃത്തത്തിനകത്ത് എത്ര പോർഷനാണോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത് ആ ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതിനുശേഷം വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ അതിനനുസരിച്ച് ക്രോപ്പ് ആവും. വീണ്ടും ഫോട്ടോ സെലക്ട് ചെയ്യുക, ഫിൽ കളർ വേണമെങ്കിൽ ഫിൽ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ എന്നുള്ള ഓപ്ഷനിൽ സോളിഡ് ലൈൻ എടുക്കുക. സോളിഡ് ലൈൻ എടുത്തതിന് ശേഷം ഇവിടെ അതിൻ്റെ വിഡ്ത് കൂട്ടിക്കൊടുക്കാം. നമുക്ക് കളർ മാറ്റി ഫിൽ ചെയ്യണമെങ്കിൽ ഫിൽ ചെയ്യാം. അതിനുശേഷം അതിനെ ക്ലിക്ക് ചെയ്ത് മുകളിൽ നമ്മൾ കൊണ്ടുപോയി വെക്കും. ഇനി നമുക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കാം. ഇനിയിപ്പോൾ ഒരുപാട് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഹാങ്ങിങ് ഇൻഡന്റിൻ്റെ ഈ പോർഷനിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് അതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ കണ്ടോ, അത് മുതൽ അലൈൻമെൻറ്റ് അങ്ങനെ വന്നിരിക്കും. അതിനുശേഷം ഇതുപോലെ ഷേപ്പുകൾ നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് സിമ്പൽ എടുക്കുക. ആ സിമ്പലിൽ നിന്ന് ആ റൗണ്ട് ഷേപ്പിലുള്ള ബുള്ളറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് പറയുക, അതിനുശേഷം ഓക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അതിനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താലും മതിയാകും. അവസാനത്തെ സിമ്പലുകളെ സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ട് സൈസ് വൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റഫറൻസുകൾ കൊടുക്കുക. റഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോഡ്രസ്സും പൂർത്തിയായി. ഈ അഡ്രസ്സിൻ്റെ ഇമെയിലിൻ്റെ അവിടെ നിങ്ങൾക്ക് സിമ്പിൾ കൊടുക്കണമെങ്കിൽ ഇമെയിലിൻ്റെ എവിടെയാണോ സിമ്പിൾ കൊടുക്കേണ്ടത് അവിടെ വയ്ക്കുക. ഇൻസേർട്ട് സിമ്പിൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ മോർ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വിങ്ഡിങ്സ് വെബ്ഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതിൽ ഈ സിമ്പിൾസ് ഒക്കെ കാണാം. മൊബൈലിൻ്റെ ഫോണിൻ്റെ ഇമെയിൽ അങ്ങനെയുള്ള ഐക്കണുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ഇവിടെ ഇമെയിലിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ക്ലോസ് പറയാം. ഇങ്ങനെ നമുക്ക് ഒരു CV പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് മാത്രമാണ് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് വേറെ എന്ത് ഫോർമാറ്റും ഈ ഒരു ടേബിളിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതിൻ്റെ ബാക്കിയുള്ള അലൈൻമെൻറ്റും കൂടെ നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഈ ടേബിള് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഹോമിൽ അതിൻ്റെ ബോർഡർ നോ ബോർഡർ ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഫിൽ കളർ കൊടുക്കാം. ഒന്നുകിൽ ഈ ഫില്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിൽ കളർ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫോൺ കളർ വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കാം, ഏത് കളറാക്കണമെങ്കിലും നിങ്ങൾക്ക് കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഫിൽ ചെയ്യാനായിട്ട് ഈ രണ്ട് കോളത്തിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫിൽ കളറിൽ പോയിട്ട് നമ്മൾ ഫില്ല് കൊടുക്കുക, ഫോൺ കളർ വൈറ്റ് കൊടുക്കുക.
ഈ ബോർഡറിനെ ഒന്ന് വലിച്ചാൽ ഇത് തമ്മിലുള്ള അകലം കൂടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിന് അണ്ടർലൈൻ ചെയ്യാനായിട്ട് അണ്ടർലൈൻ കൊടുക്കേണ്ട, അണ്ടർലൈൻ കൊടുക്കുമ്പോൾ ആ ടെക്സ്റ്റിന് മാത്രമാണ് അണ്ടർലൈൻ കൊടുക്കുകയുള്ളൂ. ഇത് ഇത്രയും ലെങ്തി ആയിട്ട് വരണമെങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് ഷേപ്പ് എടുക്കുക, അല്ലെങ്കിൽ ലൈൻ എടുക്കുക. ലൈൻ എടുത്തതിന് ശേഷം ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് വരയ്ക്കുക. പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇവിടെ ഒന്നുകിൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിഡ്ത്തിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്ത് കൂട്ടിക്കൊടുക്കാം. അതിൻ്റെ ലൈൻ കളറ്, അതിൻ്റെ കളറ് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബയോഡാറ്റ PDF ആക്കിയിട്ട് വേണം ഇമെയിൽ ചെയ്യാനായിട്ട്. പ്രിന്റ് എടുക്കാനാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡുകൾ കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ റെസ്യൂം എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി പോലെ അതിനെ നമുക്ക് ഭംഗിയാക്കാം. അത് ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ലെങ്തി ആയിപ്പോൾ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.